വെൽക്കം ബാക്ക് ടു ഫ്യൂഷൻ കേരള. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മന്തി സ്റ്റൈൽ ചിക്കൻ ഡ്രം സ്റ്റിക് ഫ്രൈ ആണ്. അപ്പൊ ആരും ഇങ്ങനെ കൂടുതൽ ഈ ഒരു രീതിക്കൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള മന്തി സ്റ്റൈൽ ചിക്കൻ ഡ്രം സ്റ്റിക് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു മസാല പേസ്റ്റാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മന്തി മസാല, 2 പാക്കറ്റ് മാഗിയുടെ ചിക്കൻ നൂഡിൽസ് മസാല, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വിനേഗർ, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല പേസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചിക്കൻ കാലാണ്, അതായത് ചിക്കൻ ഡ്രം സ്റ്റിക്സ് 6 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് വെച്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ചിക്കൻ കാലിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മസാല പേസ്റ്റ് എത്തുന്ന രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇതാ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതായത് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് കൂടുതൽ ഓയിലൊന്നും വേണ്ടി വരില്ല. ഇനി ഇതിലേക്ക് ഒരു 2-3 പീസ് പട്ട, 2-3 ഗ്രാമ്പു, 1/4 ടീസ്പൂണോളം പൊടിക്കോ ചതക്കോ ഒന്നും ചെയ്യാത്ത കുരുമുളക്, 1 തക്കോലം, 1 ബേ ലീഫ് എന്നിവയിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കൻ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു മണം കിട്ടാനായിട്ടാണ്. ഇത് ഓപ്ഷനലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കാലുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കാതെ വേണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതായത് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ കൂടെ കൂടെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ എടുക്കാനായിട്ട്. നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കരുതെന്ന് പറയുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ അടന്നടന്ന് പോവും. അതുകൊണ്ട് ചിക്കൻ അടന്ന് പോവാതിരിക്കാനായിട്ടാണ് അടച്ച് വെക്കാതെ വേവിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ച് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എന്താ നമ്മുടെ ചിക്കൻ കാലുകളൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് ഈ ചിക്കൻ കാലുകളൊക്കെ ഒന്ന് കോരി മാറ്റിയപ്പോഴത്തേക്കും ഇതാ കൂടുതൽ എണ്ണയൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ആദ്യം കുക്ക് ചെയ്യാൻ എത്ര എണ്ണ ഒഴിച്ചോ അതുപോലെ തന്നെ ഏകദേശം ഉണ്ടായിരുന്നു, കൂടുതൽ എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനെ എന്താ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മന്തി സ്റ്റൈൽ ചിക്കൻ ഡ്രം സ്റ്റിക് ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ അങ്ങനെ ആരും ചിക്കൻ ഒന്നും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തയ്യാറാക്കി നോക്കുക, വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ അടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.